ഫാമിലീസിന്റെ ആ ഒരു പഴയ നഷ്ടപ്പെട്ടു പോയ ഒരു പ്രണയകഥയൊക്കെ സെവന്റീസിലെ ഇപ്പോഴത്തെ എല്ലാം കൂടെ ചേർന്നിട്ടുള്ള അടിപൊളി കാസ്റ്റിംഗ് ഫോട്ടോഗ്രാഫി എല്ലാരും ശരതിന്റെ എൻ്റെ ടീം നല്ല അടിപൊളി എനർജി ആയിരുന്നു. നല്ല ഇതുപോലത്തെ സിനിമകൾ ഇനിയും ഉണ്ടാവട്ടെ. ഫാമിലി മൂവീസിന് കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കുക. എല്ലാരും ഉണ്ട്, നിങ്ങൾ കണ്ടില്ലേ നല്ല ആൾക്കാർ ഇഷ്ടം പോലെ. ഇതുപോലെ എല്ലാരും വരട്ടെ. നല്ല പറഞ്ഞൊരു പറയാനാണെങ്കിൽ ആദ്യം പറയേണ്ടത് ഇതിന് മ്യൂസിക് ആണ്, അതുപോലെ തന്നെ ഗൗരമാസ്റ്റർ മേനോൻ എംപിയുടെ ഫോട്ടോഗ്രാഫിയാണ്. ഒന്ന് കണ്ണു നിറഞ്ഞും ഒരു സന്തോഷത്തും കൂടി നമുക്ക് കാണാൻ പറ്റുന്ന പടമാണ്. കുറെ നാളായി ഇങ്ങനെ ഒരു ഫീൽ ഗുഡ് മൂവി തുടങ്ങിയിട്ട്. ശരതന്റെ രണ്ടാമത്തെ പടമാണ്, അനുരാഗം പ്രക്കത്തിന് ശേഷം വന്ന പടമാണല്ലോ. നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പടം. ഇനി ഭയങ്കര ഇഷ്ടപ്പെട്ടു. അശ്വിൻ എന്ന നടന് ഒരു നല്ല ഒരു ലൈഫാണ് ഈ പടത്തിലൂടെ കിട്ടാൻ പോകുന്നത്. കാര്യം വെച്ചാൽ അശ്വിൻ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിന്റെ മ്യൂസിക്കും ഗംഭീരമായിരുന്നു. എതുവോ ഉണ്ട് മനതിൽ എന്നൊരു തമിഴ് പാട്ടുണ്ട്, ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്രയൊക്കെ പറയാനുള്ളൂ. പടം കയറി കൊടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് പോകും. നല്ലൊരു പടമാണ്, അടിപൊളിയാണ്. ഇമോഷണൽ പടമാണ്, അതേപോലെ കോമഡിയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഫാമിലി ആയിട്ട് വന്ന് സന്തോഷമായിട്ട് ഇറങ്ങി പോകാൻ പറ്റുന്ന ഒരു നൈസ് പടം, ക്ലാസ് പടം. ഫസ്റ്റ് ഹാഫ് അടിപൊളിയാണ്, അതുപോലെ സെക്കൻഡ് ഹാഫും അത് ഗംഭീരമാണ്. നമ്മളെ ഫാമിലി എന്റർടൈൻമെന്റ് മൂവിയാണ്, അത് ധൈര്യമായിട്ട് ഫാമിലിയായിട്ട് വരാം. ഫാമിലിയായിട്ട് ഒന്ന് കാണാൻ പറ്റുന്ന അടിപൊളി റൊമാൻറ്റിക് ഒരു സിനിമയാണ്. അടിപൊളിയായിരുന്നു. ഓരോരുത്തരും ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. പുള്ളി സാറാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ അശ്വിൻ പുള്ളിക്കാരനാണെങ്കിലും മോസിയാണെങ്കിലും ഒക്കെ എല്ലാവരും നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തു. ഞാൻ ഹാപ്പിയാണ്. നമ്മുടെ കൊടുക്കുന്ന ഒരു പൈസക്ക് ഒരു വാല്യൂ ഉണ്ടെന്നുള്ളത് നമുക്ക് അതിനൊരു വെർത്താണ്. പടം ആറാട്ടെണ്ണം വന്നിട്ടുണ്ട്, നമുക്ക് ആറാട്ടെണ്ണം എന്തെങ്കിലും സംസാരിക്കാം. ഒരുപാട് എഫേർട്ട് എടുത്ത് പടം, മൂന്നര വർഷത്തിന്റെ പിന്നിൽ വർക്ക് ചെയ്താണ് വരാം. നല്ലൊരു സ്റ്റാർ കാസ്റ്റ് ഉണ്ട്, നല്ലൊരു എന്റർടൈനർ ആണ്, ഫാമിലി എന്റർടൈനർ ആണ്. ഫാമിലിയിൽ പോയി കാണാം. റൊമാൻറ്റിക് ഉണ്ട്, റൊമാൻസ് ഉണ്ട്, കോമഡി ഉണ്ട്, സെന്റിമെന്റ്സ് ഉണ്ട്, എല്ലാം കൊണ്ട് നല്ലൊരു മൂവിയാണ്. പിന്നെ സ്റ്റാർ കാസ്റ്റ് വരെ ഒരുപാട് പേരുണ്ട്. ദേവയാനി, ഗൗതം മേനോൻ, ജോണി എന്നെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഗൗരി എന്നെ അഭിനയിച്ചിട്ടുണ്ട്. അശ്വിൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാം കൊണ്ട് നല്ല മൂവി, ഒരുപാട് എഫേർട്ടുള്ള മൂവിയാണ്. എല്ലാവരും പോയി കാണുകയും ചെയ്യാം. അനുരാഗം പോലെ അനുരാഗം തന്നെ ഉള്ള മൂവിയാണ്, പ്രണയമുള്ള മൂവിയാണ്. പല ഏജിലുള്ള പ്രണയം കാണിക്കുന്ന എല്ലാം കൊണ്ട് നല്ല പടമാണ്. കണ്ടിരിക്കാം, നല്ല പടമാണ്. ഒരു ആക്ടർ എന്ന നിലയിലൊന്നും ഇപ്പൊ സംസാരിക്കാനുള്ള ഒന്നും ഇതിലില്ല. എനിക്കും നമ്മൾ കൊറേ നാളും നമ്മുടെ മൈൻഡിൽ സ്വപ്നം കണ്ടുകൊണ്ടിരുന്ന ഒരു പടമാണ് ഇന്ന് എല്ലാരും കണ്ടത്. എല്ലാരും കണ്ടിങ്ങനെ അഭിപ്രായം പറയുമ്പോ തന്നെ വലിയ സന്തോഷമുണ്ട്. അയാത്രയൊന്നും ഒന്നുമില്ല. ഗൗതം സാറിന്റെ കൂടെ ആണെങ്കിൽ ഇപ്പം നമ്മള് സാറിന്റെ ഒക്കെ സിനിമ കണ്ടിട്ടാണ് നമ്മള് വളർന്നു വന്നത്. അപ്പൊ നമ്മൾ അതുപോലെ ഒരു സീക്വൻസ് ഒക്കെ എഴുതി സാറിന് പറയുമ്പോൾ സാറത് ആക്സെപ്റ്റ് ചെയ്ത് നമ്മുടെ കൂടെ നിൽക്കാനും അതൊക്കെ ഭയങ്കര ഹാപ്പിയായിരുന്നു. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എല്ലാരും എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു, കൈ കൊട്ടുന്നുണ്ടായിരുന്നു. അതാണ് ഞങ്ങളുടെ കൈയടി. ഭയങ്കര ഹാപ്പിയാ. ഇനി എല്ലാരും കണ്ട് അവരുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. ഞങ്ങള് ഹാപ്പിയാ. എന്തോ അടിപൊളിയായിരുന്നു. ഒന്നും എല്ലാരും നല്ലൊരു ക്രൂ ആണല്ലോ, നമ്മളൊരു ടീമായി. ഭയങ്കര എൻജോയബിൾ എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ കൊറേ പഠിച്ചു. സോ ഐ എൻജോയ്ഡ് എ ലോട്ട്. തീർച്ചയായും ഈ സിനിമ കാണുക. ഈ പടം പറഞ്ഞ അനുരാഗം പടമിട്ട് എല്ലാവരും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സിനിമയാണ്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സിനിമയാണ്, എല്ലാരും ഇഷ്ടപ്പെടുന്ന സിനിമയാണ്. എന്തായാലും നല്ല നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു തിയേറ്ററില്. അപ്പൊ എല്ലാരും അനുരാഗം കാണുക, സന്തോഷം. അല്ല, തിയേറ്ററില് കണ്ടപ്പോ നല്ല എല്ലാരും എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു, കൈ കിട്ടുന്നുണ്ടായിരുന്നു. അതാണ് ഞങ്ങളുടെ വിജയം. അപ്പൊ ഇനി എല്ലാരും സിനിമ കാണണം, അഭിപ്രായം പറയണം, എൻജോയ് ചെയ്യണം. അനുരാഗം പടരട്ടെ. ഞങ്ങള് ഭയങ്കര കൊതിച്ച് ചെയ്ത സിനിമയാണ്. എന്റെ ഡയറക്ടർ ഷാഹദും ഞങ്ങൾ ഒന്നിച്ച് ഒരുപാട് സ്വപ്നം കണ്ട് കൊറേ നാള് ഇതിനു വേണ്ടി നടന്ന്. നമുക്ക് ജോണി ചേട്ടനാണെങ്കിലും ഞങ്ങളെ ഫുൾ സപ്പോർട്ട് ചെയ്തതാണ്. ഇനിയിപ്പോ എല്ലാരും കൈയടിച്ച് നല്ല സിനിമയാന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ഞങ്ങൾ വേറെ ഒന്നും പറയാറില്ല. ഞങ്ങൾക്ക് ഒരുപാട് കൊതിയുണ്ട്, അത് ഞങ്ങൾ തീർത്തു. അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. എന്തോ കഥാപാത്ര പേര്? അതെ അതെ. അല്ല, തനിക്ക് ഇഷ്ടപ്പെടില്ല താങ്കൾ കണ്ട കാര്യം. അല്ല, എല്ലാവരും തിയേറ്ററിൽ വന്ന സിനിമ കാണണം. നമുക്കധികം തിയേറ്റർ ഒന്നും കിട്ടിയിട്ടില്ല. സിനിമ കണ്ടിട്ട് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായിരുന്നു പറഞ്ഞു. നിങ്ങൾക്ക് ഇവിടെയുള്ള ആരോടെങ്കിലും ചോദിക്കാം, എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി. ഒരുപാട് കയ്യടികൾ ഉണ്ടായിരുന്നു. നമ്മുടെ ഹ്യൂമർ സീനെല്ലാം ചിരിക്കുന്നുണ്ടായിരുന്നു. ഒരുപാട് സന്തോഷം. എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക.